നമ്മള് എല്ലാവർക്കും 2 ഏക്കർ വെച്ചുള്ള ഭൂമി, അങ്ങനെ വരുമ്പോൾ 2 ഏക്കർ വെച്ച ഭൂമി കൊടുത്തു കഴിയുമ്പോൾ ഒരു 103 ഏക്കർ ഭൂമി മിച്ചം വരും. ആ 103 ഏക്കറിൽ പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കുറെ സ്ഥലങ്ങള് മാറ്റിവെക്കും. ബാക്കി വരുന്ന കുറെ ഭൂമിയുണ്ട്, അതായത് ഒരു 80 ഏക്കറോ 85 ഏക്കറോ വലുതാണ്. അപ്പൊ അതിനെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പം ഒരു ഫോർമുല ഒരു ഇതുണ്ടാക്കണം. എങ്ങനെയാന്ന് ചോദിച്ചാൽ, അവിടെ കൂടുതൽ ഭൂമി ഉള്ളവർക്ക് അല്പം കൂട്ടി കൊടുക്കുന്നതിന് നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ നമുക്ക് സന്തോഷമാണോ? അപ്പം ഈ 539 ഏക്കർ സ്ഥലമാണ്, 539 ഏക്കർ സ്ഥലവും നിങ്ങൾക്ക് തന്നെ. അതിലെല്ലാവർക്കും 2 ഏക്കർ വെച്ച് ആദ്യം കൊടുക്കും, അത് കഴിയുമ്പോൾ 103 ഏക്കർ മിച്ചം വരും. 103 ഏക്കറിൽ പൊതു ആവശ്യത്തിന് വല്ലതും ഒക്കെ വേണമെങ്കിൽ ഇതേ ഇവിടെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിൽക്കുകയാണല്ലേ, അപ്പം അദ്ദേഹം ഇവിടെ ഒരു ഹോസ്റ്റലിന് പരിപാടി ഇട്ടിരിക്കുന്നു 5 കോടി രൂപ. അപ്പം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് 5 കോടി രൂപയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോ അപ്പൊ ആ ഹോസ്റ്റലിന് സ്ഥലം തന്നേക്കാം, ഇതിൽ നിന്ന് കൊടുക്കുക, ഹോസ്റ്റലിന് സ്ഥലം എടുക്കും. അതുപോലെ നിങ്ങൾക്ക് പ്രയോജനമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചിട്ട് അതെല്ലാം നിങ്ങളോട് ആലോചിച്ചിട്ടേ ചെയ്യത്തുള്ളൂ. എന്നിട്ട് ബാക്കി വരുന്ന സ്ഥലം നമുക്ക് കൂടുതൽ ഭൂമി അവിടെയുള്ളവർക്ക് അല്പം കൂട്ടി 2 ഏക്കറിന് പുറമെ അല്പം കൂട്ടി കൊടുക്കുക. അതെങ്ങനെ തികച്ചും ന്യായമായ കാര്യമാണ്. പക്ഷേ തീരുമാനങ്ങൾ എടുക്കുന്നത് എടുത്തെങ്കിലും അതങ്ങോട്ട് പ്രായോഗികതലത്തിൽ വന്നിരുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ നേരിട്ടെത്തി അതിന്റെ തീരുമാനങ്ങൾ ഇവർ കൂടി സ്വീകാര്യമായ രീതിയിൽ എടുത്തിരിക്കുന്നത്. അത് സമയബന്ധിതമായിട്ട് തന്നെ നടപ്പിലാക്കും. പിന്നെ രണ്ടാമത് ചർച്ച ചെയ്തത് ഇവിടുത്തെ കർഷകർക്കുള്ള പട്ടയത്തിൻ്റെ ഇഷ്യൂ ആണ്. അതും വളരെ നീണ്ട ഒരു പഴക്കമുള്ള കേസാണ്. 1844 പേർക്കുള്ളത് ജോയിൻറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞു, അവർക്ക് എത്രയും വേഗം തന്നെ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഇൽട്രാക്കിൻ്റെ സംബന്ധിച്ചിട്ടുള്ള ഡിസിഷൻ, റവന്യൂ ഭൂമിക്ക് ഡിസിഷൻ എടുത്തു കഴിഞ്ഞു, അത് സംബന്ധിച്ചിട്ടുള്ള ജിയോ തന്നെ ഇറക്കുന്നതായിരിക്കും. ഇവിടെ ആന ചവിട്ടിക്കൊന്ന ടീച്ചറിന്റെ സ്കൂൾ ടീച്ചറിന്റെ ഇതിന് ജോലി കൊടുക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചതാണ്. സാങ്കേതിക കാരണം എന്തോ പറഞ്ഞ് അതായില്ല എന്ന് പറഞ്ഞു. ഇമ്മീഡിയറ്റ് ആയിട്ട് അത് പിന്നെ അത് ഉടനെ തന്നെ കൊടുക്കുന്നതായിരിക്കും.